ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധം എന്നുള്ളത് അതിൻ്റെ മുഖവിലക്കെടുത്താൽ അത് യു ഡി എഫിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവേണ്ടത്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഉന്നയിക്കുന്ന ആശയം എന്നുള്ളത് എല്ലാ രീതിയിലും ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും തള്ളിക്കളഞ്ഞതാണ്. അത് തീവ്രവാദമാണ് എന്ന് പറഞ്ഞത് സി പി എം അല്ല ആദ്യം പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായ വിമർശനം വരുന്നത് ലീഗിൽ നിന്നാണ്. ഞാൻ കേട്ട ഏറ്റവും വലിയ വിമർശനം ജമാഅത്ത് വിമർശനം എന്നുള്ളത് വന്നത് കെ എം ഷാജിയിൽ നിന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ദൗലത്തുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഏറ്റവും വിമർശനാത്മകമായ പുസ്തകം പുറത്തുകൊണ്ട് പബ്ലിഷ് ചെയ്തത് ഒലീവ് പബ്ലിക്കേഷൻസാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കോട്ടക്കൽ ഇപ്പോൾ 12-13 വർഷം മുമ്പ് കോട്ടക്കൽ സമ്മേളനത്തിൽ വെച്ചിട്ട് മുസ്ലിം ലീഗ് തന്നെ എടുത്ത തീരുമാനമാണ് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു ബന്ധവുമില്ല, കാരണം അവർ തീവ്രവാദ സംഘടനയാണെന്നുള്ളത്. അത് ആ ഒരു പ്രമേയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ പ്രമേയം നിലനിൽക്കുന്നത് മാത്രമല്ല, ആ പ്രമേയം തിരുത്തിയതായിട്ട് യാതൊരു അറിവുമില്ല. മാത്രമല്ല, ലീഗിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ സുന്നികൾക്കിടയിൽ അതിശക്തമായ ജമാഅത്ത് വിരോധമുണ്ട്. മാത്രമല്ല, മറ്റൊരു വിഭാഗമായ മുജാഹിദുകളെന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നവരാണ്. മുജാഹിദ് നേതാവായ ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ സാധാരണ സംഭവിക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗുമായുള്ള ബാന്ധവം എന്നുള്ളത് മുസ്ലിം വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് അടർന്നു പോവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ട് അല്ല എന്ന് പറയുന്നത് പോലെ ഇനി ഉണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ, ഇനി വരുന്ന മാസങ്ങളിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയമായ പരമായ മാറ്റങ്ങൾ ഈ ഒരു ഇക്വേഷനെ എന്തായാലും മാറ്റിമറിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സി പി എം എടുത്ത നിലപാട്, ഇപ്പം മാണി കോൺഗ്രസ്സിലൂടെ ക്രിസ്തീയ സമുദായത്തെ സ്വാധീനിക്കുകയും അതുവഴി ഒരു വോട്ട് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്ക് മാറുകയും ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഹാഗിയ സോഫിയ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു പഴയ പള്ളി മ്യൂസിയമാക്കുകയും മ്യൂസിയം വീണ്ടും പള്ളിയാക്കുകയും ചെയ്യുന്നപ്പോൾ സാദിഖലി തങ്ങൾ ഒരു ലേഖനം എഴുതുകയുണ്ടായി. അപ്പോൾ ആ ലേഖനത്തെ വിമർശിച്ചുകൊണ്ട് സി പി എംകാരൊക്കെ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ അത് ക്രിസ്ത്യൻ പള്ളിയായിരുന്നു എന്നുള്ള, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ രാഷ്ട്രീയം പോകുന്നതെങ്കിൽ അത് ചില സൂചനകളുണ്ട്. ഇപ്പോൾ മാണിയുമായിട്ട് എന്തിനാണ് ജോസ് കെ മാണിയുമായിട്ട് ഇപ്പോൾ ഇത്രയും ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ഒരു സൂചനയാണെങ്കിൽ അത് വളരെ വളരെ എന്താ പറയുക, വളരെ അപകടകരമായ പ്രവണതയിലേക്ക് പോവുകയും ഈ ഇപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ആയാലും പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ആയാലും ഒരുപാട് രീതിയിൽ, ഇപ്പം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു പോളറൈസേഷൻ കേരള രാഷ്ട്രീയത്തിലും കേരള സമൂഹത്തിലും സംഭവിക്കും. അങ്ങനെ ഒരു പോളറൈസേഷന് വേണ്ടിയിട്ട് ആണോ മാണിയെ, ജോസ് കെ മാണിയെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നത് എന്ന ചില സംശയങ്ങൾ ചില മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം സി പി എം തീരുമാനിക്കുകയാണെങ്കിൽ എന്താവും അതിൻ്റെ പ്രതിഫലനം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റാത്ത കാര്യമാണ്.